ഗൈസ് ട്രാവൽ ടൈം സ്റ്റോറീസിന്റെ മറ്റൊരു പുതുപുത്ത വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് രാവിലെ കുറച്ച് വളത്തിന്റെ ഓർഡർ എടുക്കാൻ വേണ്ടി വന്നാണ് ബി എൽ റാം സൈഡില്. അപ്പൊ ഇവന്മാര് പറഞ്ഞു ഇവന്മാരും പോരുവെന്ന്. അല്ലടാ അങ്ങനെ അടി പോകുന്നല്ല രണ്ടെണ്ണം. അപ്പൊ ഇവന്മാരും പോരുവെന്ന് പറഞ്ഞു. അപ്പം ബി എൽ ഓർഡറൊക്കെ എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ബോഡി വെട്ടി പോയിട്ട് ചായ അടിക്കണം. പക്ഷെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടി കണ്ടുകൊണ്ട് ബിനീഷ് വിളിച്ചു പറഞ്ഞു. ബിനീഷ് വിളിച്ചിട്ട് പറഞ്ഞു വെള്ളം കുറിഞ്ഞി തോണ്ടിമലയുടെ ഇപ്പുറത്തെ സൈഡിൽ കഴിഞ്ഞ വർഷം നീലക്കുറിഞ്ഞി പൂത്തിന്റെ അപ്പുറത്തെ സൈഡിൽ പൂത്തിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് ഇന്ന് നമുക്ക് വെള്ളം കുറിഞ്ഞി കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. സോ ലെറ്റ്സ് ഗോ. നമ്മള് പോകുന്നോണ്ടിരിക്കുന്നത് ബോഡി വെട്ട് പൂപ്പാർ റോഡാണ്. ഗ്യാപ് റോഡ് ഇപ്പൊ തുറന്നിട്ടുണ്ട്. മൂന്നാർ വരെയുള്ള എക്സ്റ്റൻഷൻ ഓപ്പൺ ആണ്. അടിപൊളി വ്യൂ, നല്ല സീനിക് വ്യൂ, സീനിക് റോഡ്. അതോടൊപ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന റോഡാണ് കേട്ടോ. 100% കംപ്ലീറ്റ് അല്ല, എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിങ്ക് കളറുള്ള പൂവും അത് മോർണിംഗ് ഗ്ലോറിയാടാ. ഇതല്ലേ ഈ നിൽക്കണല്ലേ, ഇതല്ലേ ബ്ലൂ കളറ്. പിങ്ക് കണ്ടോ? ഇനി കാണുമ്പോ അച്ഛനെ കാണിച്ചു തരണേ. അച്ഛൻ അതിന്റെ പേര് പറയാവേ. ഗൈസ് അങ്ങനെ ഞങ്ങള് തോണ്ടിമല എത്തി. അപ്പം തോണ്ടിമലേന്ന് ലെഫ്റ്റ് റൈറ്റിലേക്ക് ഇറങ്ങുന്ന വഴിക്ക് കുറച്ച് നടന്ന് കയറിപ്പോണെന്ന് പറഞ്ഞു ചേർക്കുന്നവരെ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു. ചുറ്റു പിടിച്ചു ഇങ്ങനെ ആദ്യം ഷൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ചോച്ചി ചുറ്റിക്കാൻ വേണ്ടി ഇടിക്കാവോ? ഇനി ചോച്ചി വിട്ടെ, ചോച്ചി വന്നിട്ട് എടാ കുറെ നടക്കാനുണ്ട്, നടന്നു വേണം പോവാൻ. കുഴപ്പമില്ലല്ലോ, കുഴപ്പമുണ്ടോ? ചോദിച്ചു രണ്ടുപേരും കുഴപ്പമില്ലാതാണ് നടന്നു പോകാൻ. അതൊക്കെ ഷൂ ഇടാ, ചുറ്റി നല്ലത് കയറിയിട്ടെ. ഞാനോ ഇതിന് ഷൂ മേടിക്കേണ്ട സമയമായില്ല, ഇത് കുഞ്ഞതായി പോയി. ആ ഇട്ടേ ഇട്ടേ, ഗൈസ് ഗുഡ് ബോയ്. ഇനി മറ്റേ കാര്യം അങ്ങനെ ഗൈസ് ഏകദേശം 1.5 കിലോമീറ്റർ നടക്കേണ്ടതാണ്. അപ്പൊ ചെറുക്കന്മാർ നടന്നോളാന്ന് വാക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അത് വിശ്വസിച്ചാണ് പോണേ. ദേ നേരത്തെ പറഞ്ഞേക്കാം അച്ഛൻ എടുക്കൂല, രണ്ടുപേരും നടന്നോണം. പ്രോമിസ്, ഇനി വാക്ക് മാറ്റമൊന്നും വരികയല്ലോ. ഓക്കെ ഗൈസ്, ഇതാണ് തോണ്ടിമല സിറ്റി. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഇതാണ് ഇവിടുത്തെ തോണ്ടിമല കൊച്ചു സിറ്റി ടൗണ്. ഇവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് ഇത് ഈ കാണുന്ന വഴിക്കാണ് നമുക്ക് കയറി പോകണ്ടേ. ചെറുക്കന്മാർ കയറി പോക്കേടാ, ചേച്ചി പറയുക വീഡിയോ എടുത്തു തരാം. പൊക്കോ ഓ ചോച്ചു ചോച്ചു നടക്ക. സാർമാർ രണ്ടും നടന്നു പോവാണ് കേട്ടോ, എവിടെ വരെ എത്തുമെന്ന് അറിയത്തില്ല. അങ്ങ് കയറി പൊക്കോളാന്നാ പറഞ്ഞേക്കണേ രണ്ടും. ചോച്ചു ചോച്ചു എവിടെ കൊണ്ടോ? ഒരുപാട് പൂവും പേരക്കയും മറ്റേ കസ്റ്റഡ് ആപ്പിളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അല്ലേ നല്ല രസമുണ്ടല്ലോ ചോച്ചു വഴി. ചിച്ചു നല്ല രസമുണ്ടോ വഴി? നീ മടുത്തോ? ഇങ്ങോട്ട് നോക്കിയേ, നീ മടുത്തോ? പിന്നെ ഇങ്ങോട്ട് നോക്കി, ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറ. ഹായ് പോ ഓട്ടെ. അപ്പൊ അങ്ങനെ നമ്മളെ കയറി വരുന്നത് കുഞ്ഞു അമ്പലം ഉണ്ട് കേട്ടോ സൈഡില്. അമ്പലത്തിന്റെ അവിടുന്ന് കുറച്ചുകൂടെ അവിടെ നിന്ന് മുകളിലേക്ക് പോകണമെന്ന് ബിനീഷ് പറഞ്ഞേ. അപ്പോൾ ബിനീഷ് പറഞ്ഞ പോലെ തന്നെ കുറേ വീടുകളുണ്ട് ഇവിടെ. കുറേ ചെന്ന് കഴിയുമ്പോൾ ആ വീടുകളുടെ അവിടെ നടകളുണ്ടെന്നാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കയറ്റം കയറി കുറേ വീടുകളുടെ സ്ഥലത്തെത്തി. കുറേ സ്റ്റെപ്സ് ഉണ്ട്, ആ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പൊക്കോളാനാ പിള്ളേർ പറഞ്ഞേ. മടുത്തില്ലല്ലോ, സ്റ്റെപ്പിന് ഹൈറ്റ് കൂടുതലൊന്നും ഇല്ലല്ലോ. മടുക്കോളൊക്കെ മുകളിൽ പോയി ഇരിക്കാന്നേ കുറച്ചു നേരം. ശരി വിട്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ സ്റ്റെപ്പെല്ലാം കയറി കോളനിയൊക്കെ പാസ് ചെയ്ത് മുകളിലെത്താറായി. മുകളിലെത്തിയപ്പോഴുള്ള വ്യൂ ഗൈസ് മാസ്മരികമാണ്. ഗൈസ് വെള്ളക്കുറിഞ്ഞി കണ്ടു മാടുത്ത, ഭയങ്കര പുല്ലാണോ? പൊക്ക പൊക്ക ഇപ്പൊ പോകത്തില്ലേ? ചിച്ചു പറയുവാണേ
ഭയങ്കര പുല്ലാണ് ചുച്ചു ഒരു ഹായ് വന്നേ ഹായ് ഒരു സ്മൈൽ വന്നേ ഹായ് ആ രണ്ടിനും അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ ചേച്ചാ കുറഞ്ഞു ഇട്ട് പോട്ടെ ഗൈസ് അങ്ങനെ ഞങ്ങൾ മലയെല്ലാം താണ്ടി സ്റ്റെപ്പെല്ലാം കയറി ഇവിടെ വന്നപ്പോൾ ദേണ്ടേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നീലക്കുറഞ്ഞി വാവ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ചോച്ചു എങ്ങനെയുണ്ട് എന്തേലും പറഞ്ഞേ അടിപൊളിയായിട്ടുണ്ട് ചിച്ചു നീലക്കുറിഞ്ഞുണ്ടോ ഇഷ്ടമായോ ഗുഡ് ഒരു തംസപ്പ് തന്നെ അടിപൊളി ഗൈസ് സൂപ്പർ ആയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം വെള്ളക്കുറിഞ്ഞി കാണാന്നുള്ളതാണ് പോട്ടെ ചലിച്ചു ചലിച്ചു ചിച്ചു നോക്കി കയറി പോണേ വീടല്ലേ മിക്കവാറും ഞങ്ങളുടെ കാലിൽ അട്ട കയറാൻ സാധ്യതയുണ്ട് അല്ലേ പുഴു വാവ് ഗൈസ് ഇവിടുത്തെ നീർക്കുറി നല്ല ഹൈറ്റുള്ള കുറി അതുകൊണ്ട് ഒരു വലിയ ഓർമ്മ നിൽക്കുന്നുണ്ട് വലിയ ബുഷ് ആനയുണ്ടാവോ ചോദിച്ചു ഇവിടെ ആനയും പുലി ഉണ്ടാവോ കാട്ടിലെ രാജാവ് ഇവിടെ ഉണ്ടാവോ സിംഹം ഗൈസ് സൂപ്പറാണ് ഗൈസ് സൂപ്പർ നല്ല മുഴുത്ത നീലക്കുറിഞ്ഞി അല്ലടാ കണ്ടോ ദേ ആനയിറങ്ങൽ ഡാം കണ്ടോ താഴെ ആനയിറങ്ങൽ ഡാം തേയിലത്തോട്ടം മഞ്ഞുമല സൂപ്പർ നീലക്കുറിഞ്ഞി പുതുക്കണേ നല്ല രസമില്ലേ ഒക്കെ വൈറ്റ് കുറിഞ്ഞി എവിടെയാന്ന് നോക്കിയാലോ വെള്ളക്കുറിഞ്ഞി ഗൈസ് അങ്ങനെ ഞങ്ങൾ നടന്ന് പുലിയുണ്ടോ ഓ ചുച്ചൂട്ടം പറയുന്നത് ഇവിടെ പുലിയെങ്കിലും ഉണ്ടെന്നാ ഉണ്ടായിരിക്കോ ഇല്ല അല്ലേ ഇല്ല ചോദിച്ചു പുലിയെങ്കിലും ഉണ്ടോ ഇവിടെ ഇല്ല പുലിയെങ്കിലൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവനങ്ങോട്ട് വിശ്വാസം വരുന്നില്ല പക്ഷെ ഗൈസ് ഇവിടെ അടിപൊളിയാണത് പാറയുടെ മുകളിൽ കൂടെ ഇഷ്ടംപോലെ നീലക്കുറിഞ്ഞി പൂത്തിക്കുന്നുണ്ടോ ഇത് കണ്ടോ ചുച്ചൂട്ടോ ചുച്ചൂട്ടാ ഇഷ്ടം പോലെ കുറിഞ്ഞുണ്ട് കേട്ടോ വരാൻ പറ്റിയ സമയമാണ് അതെ നീലക്കുറിഞ്ഞി മാത്രമല്ല വെള്ളക്കുറിഞ്ഞിയുണ്ട് ഇവിടെ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പൊ ഗൈസ് ഞങ്ങൾ നീലക്കുറിഞ്ഞി കണ്ടു ഞങ്ങൾ ഇനി വെള്ളക്കുറിഞ്ഞി കാണാൻ വേണ്ടിട്ട് പോവാ അല്ല ചോദിച്ചൂട്ടാ എന്നാ കുറിഞ്ഞ ചിച്ചൂട്ടാ എന്നാ കുറിഞ്ഞ വെള്ളക്കുറിഞ്ഞി യെസ് ആദ്യമായിട്ട് നമ്മൾ വെള്ളക്കുറിഞ്ഞി കാണാൻ പോണേ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തോണ്ടിമലയിൽ നീലക്കുറിഞ്ഞി കണ്ടു ശാന്തംപാറയിൽ കണ്ടു ശാലം ഹില്ലിൽ കണ്ടു പിന്നെ എരവികുളം നാഷണൽ പാർക്കിൽ കണ്ടു ടോപ്പ് സ്റ്റേഷനിൽ നീലക്കുറിഞ്ഞി കണ്ടു അല്ലേ നിങ്ങളുണ്ടായി പിന്നെ എല്ലാ വർഷവും ഞങ്ങൾ നീലക്കുറിഞ്ഞി കാണലായിരുന്നു ഗൈസ് പക്ഷേ ഈ വർഷം ഞങ്ങൾ കാണാൻ പോണേ വെള്ളക്കുറിഞ്ഞിയാണ് അടുത്ത് സോ ലെറ്റ്സ് ഗോ പോകട്ടെ അങ്ങനെ പോകട്ടെ ഓ എന്നാ രസമല്ലേ നീലക്കുറിഞ്ഞി കാണാൻ വലിയ ബുഷല്ലേ എനിക്ക് വേണേ ആരാണ്ട് അതിൻ്റെ നടുക്ക് ചവിട്ടി പെടത്തി കളഞ്ഞു തോന്നല്ല ചോദിച്ചുട്ടാ നല്ല രസമുള്ള ബുഷ് ഗൈസ് ഇതൊരു സിംഗിൾ ബുഷായിരുന്നു നല്ല രസമാണ് പക്ഷെ ആരും അത് ചവിട്ടി ഒടിച്ചു അതോ ആനയൊക്കെ ഇറങ്ങുന്ന റൂട്ടാണ് ചിലപ്പം ആനയായിരിക്കും ആനേനെ പേടിയുണ്ടോ നിങ്ങൾക്ക് അവന് പേടിയാണോ എനിക്ക് പതിയെ ഇറങ്ങിപ്പോക്കോ ഗൈസ് വെള്ളക്കുറിഞ്ഞി ഇതിൻ്റെ ഇടയിൽ കൂടെ കാണാം കേട്ടോ അത് കണ്ടോ ഇത് ഇതിന് ഇത് നീലക്കുറിഞ്ഞാണ് പക്ഷെ അതിൻ്റെ അപ്പുറം കാണുന്നത് വെള്ളക്കുറിഞ്ഞിയാണ് ആ ഇടയ്ക്കൂടി ഇടയ്ക്കൂടി ആണ് വെള്ളക്കുറിഞ്ഞി ഉണ്ടായേക്കണേ ചിലപ്പോൾ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ആയിരിക്കും അതല്ലെങ്കിൽ ചിലപ്പം മറ്റ് പല ടൈപ്പിലുള്ള കുറിഞ്ഞിയായിരിക്കും കാരണം എരവികുളം നാഷണൽ പാർക്കിൽ ഒരു മ്യൂസിയം തന്നെയുണ്ട് ഇതിനെപ്പറ്റി പല ടൈപ്പ് കുറിഞ്ഞികളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണേ ഗൈസ് അങ്ങനെ നമ്മൾ വെള്ളക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ വെള്ളക്കുറിഞ്ഞി മാത്രമല്ല നീലക്കുറിഞ്ഞിയുടെ ഇടയ്ക്കൂടി ഓരോരോ ബുഷസ് മാത്രമേ വെള്ളക്കുറിഞ്ഞുള്ളൂ അപ്പോൾ നമുക്ക് വെള്ളക്കുറിഞ്ഞി ഒന്ന് കാണാം ഗൈസ് ഇത് നല്ല വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇവിടെ ഒരുപാട് വീടുകളുണ്ട് കൈ പിടിച്ചു ഗൈസ് അങ്ങനെ ഞങ്ങൾക്ക് വഴിക്ക് വെച്ച് രണ്ട് കൂട്ടുകാരെ കൂടെ കിട്ടി ഇവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് ഊരി കഥാ പേരെന്നാ വിശ്വ എലവരശൻ എലവരശനും വിശ്വനും ഗൈസ് അങ്ങനെ ഞങ്ങൾ നീലക്കുറിഞ്ഞിയും വെള്ളക്കുറിഞ്ഞിയും ഒക്കെ കണ്ടത് വീണ്ടും തോണ്ടിമലയിലേക്ക് എത്തിട്ടോ അങ്ങനെ സംഭവം അടിപൊളിയായിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ സ്പോട്ടിലെത്തി സ്റ്റാർട്ടിങ് പോയിന്റിൽ അതായത് സ്ഥലത്തിൻ്റെ പേര് തോണ്ടിമല ചെറുക്കന്മാരെ മുമ്പിൽ വീട്ട് പോകണ്ട കേട്ടോ തിരിച്ചിറങ്ങിയ സന്തോഷത്തിലാണ് ചിച്ചുവിന് ഭയങ്കര പേടിയായിരുന്നു കാടും മലയൊക്കെ കണ്ടപ്പോഴത്തേക്കും സിംഹരാജാവുണ്ടെന്നും പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു അതാണ് പെട്ടെന്ന് ഇറങ്ങിപ്പോണേ സൈഡിൽ ചേർന്ന് പോണേ അങ്ങനെ ഞങ്ങൾ ഈ സൈഡിൽ കൂടെ കയറിക്കോ അങ്ങനെ ഞങ്ങൾ ഇതേ തിരിച്ചെത്തി ഗൈസ് ആ ചുച്ചു മാറിക്കോ ചുച്ചു മാറിക്കോ ആ കയറിക്കോ 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 സീറ്റെല്ലാം ചവിട്ടി കുളവാക്കുവാണോ സാറന്മാരെ
ചുറ്റോട് ചെരുപ്പ് വരികടാ ഗുഡ് ബോയ്സ് അടയ്ക്കട്ടെ ഡോറ് ഓക്കെ ഗൈസ് അങ്ങനെ ഞങ്ങൾ വെള്ളക്കുറിഞ്ഞി നീലക്കുറിഞ്ഞിയൊക്കെ കണ്ട് കാറിനകത്ത് തിരിച്ചെത്തി അല്ലെ എങ്ങനെയുണ്ടായിരുന്നു പറ അടിപൊളിയായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ചിച്ചു നിനക്ക് പറ അടിപൊളിയായിരുന്നു യെസ് ചോച്ചുവിനും ചിച്ചുവിനും അടിപൊളിയായിരുന്നു ഗൈസ് എനിക്കും അടിപൊളിയായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി ഞങ്ങൾ ഞങ്ങൾ പൂപ്പാറ പോയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചോണ്ട് കുഞ്ഞുപെണ്ണി ചോക്ലേറ്റ് മേടിക്കണ്ടേ യെസ് കുഞ്ഞുപെണ്ണി ചോക്ലേറ്റ് ഒക്കെ മേടിച്ചോണ്ട് നേരെ വീട്ടിലേക്ക് സോ ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക്സ് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പം ഈ ഡെസ്റ്റിനേഷനിലേക്ക് വരാനുള്ള ലിങ്ക് ചായ കുടിക്കണോ യെസ് അവർ ചായ കൂടെ കുടിക്കണോ അപ്പൊ നമ്മൾ ബോഡി മിട്ടി പോയി കുടിച്ചതും ഒരെണ്ണം കുടിക്കണോ കുടിക്കാം യെസ് ഡീൽ ഡീൽ യെസ് അപ്പൊ ഒരു ചായ കൂടെ കുടിച്ചിട്ട് വേണം വീട്ടിൽ പോകാൻ അപ്പം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം മാക്സിമം ആളുകൾ വരിക കാണുക എൻജോയ് ചെയ്യുക സോ ബൈ ഫോർ നൗ ബൈ പറയടാ ബൈ ബൈ അതോ ബൈ പറഞ്ഞേ നീ ബൈ പറഞ്ഞില്ല ബൈ